കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമ്മുടെ വർത്തമാനത്തിൽ ഏറെയും കടന്നു വരുന്ന ഒരു വാക്കേതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മിക്കവാറും സനാതനധർമ്മം എന്ന വാക്കായിരിക്കും. ഈ സനാതനധർമ്മം സനാതനധർമ്മം ധാരാളം നമ്മൾ കേൾക്കാറുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് പറയുന്ന ആളുകളോട് ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വ്യക്തമായിട്ടൊരു ഉത്തരം പറയാറില്ല. ഇപ്പോൾ വെള്ളം ഏത് പാത്രത്തിൽ ഒഴിച്ചാലും അതിൻ്റെ രൂപം കൈക്കൊള്ളുമെന്ന് പറയുന്നത് പോലെ പറയുന്നവരുടെ ഭാവനയും യുക്തിയും അറിവൊക്കെ അനുസരിച്ച് ഒഴുക്കം വെട്ടൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോവുകയാണ് പതിവ്. അങ്ങനെ ഇരിക്കുമ്പോൾ ചരിത്രപരമായിട്ടും രാഷ്ട്രീയമായിട്ടും ഒക്കെ പ്രാധാന്യമുള്ള ഈ ഒരു വാക്കിനെക്കുറിച്ച് ഈ ട്രോളുകളും റീലുകളും ഒക്കെ കണ്ട് സമയം കളയുന്നതിനിടയ്ക്ക് അല്പം മാറിയിരുന്നെന്ന് ചിന്തിക്കാൻ അവസരം നൽകിയ ഉദയനിധി സ്റ്റാലിനോട് നമുക്ക് ആദ്യം നന്ദി പറയാം. അദ്ദേഹം തമിഴ്നാട്ടിലൊരു യോഗത്തിൽ പ്രസംഗിക്കുമ്പോൾ സാന്ദർഭികമായിട്ട് സനാതന ധർമ്മങ്ങളെ നിർമ്മാർജ്ജനം ചെയ്യണം എന്ന് പറഞ്ഞതാണ് വിവാദം ആയത്. അദ്ദേഹം അങ്ങനെ പറഞ്ഞതിൽ അത്ഭുതമൊന്നുമില്ല. കാരണം അദ്ദേഹം DMK നേതാവാണ്. DMK എന്ന് പറയുന്നത് ദ്രാവിഡ പ്രസ്ഥാനത്തിൻ്റെ സന്തതിയാണ്. ഈ ദ്രാവിഡ പ്രസ്ഥാനം രൂപപ്പെട്ട് വന്നത് തന്നെ ബ്രാഹ്മണ പൗരോഹിത്യ മേധാവിത്വത്തിനെതിരായും അവരുടെ അനുശാസനങ്ങൾക്കെതിരായും ഒക്കെയുള്ള അതിതീവ്രമായ പോരാട്ടങ്ങളിലൂടെയാണ്. അപ്പോൾ അതിലെ പുതിയ തലമുറയിൽപ്പെട്ട ഒരാൾ ആ നിലപാട് ശക്തമായിട്ട് ആവർത്തിക്കുന്നതിൽ അത്ഭുതത്തിന് അവകാശമില്ല. മാത്രമല്ല ഇത്തരം ചർച്ചകൾ പണ്ടും വളരെ രൂക്ഷമായിട്ട് നടന്നിട്ടുണ്ട്. മാത്രമല്ല ഹിന്ദു മതത്തിനുള്ളിൽ തന്നെ പരിഷ്കരണവാദികളും യാഥാസ്ഥികരും തമ്മിൽ ചർച്ചകൾ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് അക്കാര്യത്തിൽ അത്ഭുതമൊന്നുമില്ല. പക്ഷേ ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി ധാരാളം ആളുകൾ ചാടി വന്ന് ഇതിനെതിരായിട്ട് ആക്രമണം നടത്തി എന്നുള്ളതാണ്. അനുകൂലിച്ചവരുമുണ്ട്. പക്ഷേ ഇവരാരും എന്താണ് ഈ സനാതനധർമ്മം, എന്തുകൊണ്ടാണ് അതിനെ അനുകൂലിക്കുന്നത് അല്ലെങ്കിൽ എതിർക്കുന്നതെന്ന് വ്യക്തമായിട്ട് പറഞ്ഞു കണ്ടില്ല. അങ്ങനെ നമ്മൾ പറയണമെങ്കിൽ തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ച് കേട്ട് കേൾവികൾക്കപ്പുറത്തേക്ക് വ്യക്തമായിട്ട് ലിഖിത രൂപത്തിൽ എന്തെങ്കിലും ഒരു തെളിവുണ്ടാകണം. അങ്ങനെ തെളിവ് അന്വേഷിച്ച് പോയപ്പോൾ ഇപ്പോൾ ഋഗ്വേദത്തിലുണ്ടെന്ന് പറയുന്നു, ഭഗവത്ഗീതയിലുണ്ടെന്ന് പറയുന്നു. പക്ഷേ വ്യക്തമായിട്ട് ലിഖിത രൂപത്തിൽ ഒരു തെളിവ് കിട്ടിയത് നമ്മൾ ശ്രീമദ് ഭാഗവതം എന്ന് വിളിക്കാറുള്ള ഭാഗവത പുരാണത്തിൽ നിന്നാണ്. ഭാഗവത പുരാണത്തിലെ 7-ാം സ്കന്ധത്തിലെ 11-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. നാരദമുനി യുധിഷ്ഠിരൻ്റെ ചോദ്യത്തിന് ഉത്തരമായിട്ട് പറയുന്നതായിട്ടാണ് ഇത് വിവരിച്ചിട്ടുള്ളത്. അതിൽ നാരദമുനി 30 കാര്യങ്ങൾ എണ്ണി എണ്ണി പറയുന്നു. സത്യം, ദയ, തപ, ശൗചം, തിതിഷ്ഠേഷ, ശമോദമഹ എന്ന് തുടങ്ങി 30 കാര്യങ്ങൾ. അതിൽ അഹിംസയുണ്ട്, ആത്മനിയന്ത്രണമുണ്ട്, അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്. ഈ 30 കാര്യങ്ങളും ആർക്കും യാതൊരു രീതിയിൽ എതിർക്കാൻ പറ്റാത്ത വളരെ വളരെ നല്ല കാര്യങ്ങളാണ്. മാത്രമല്ല ഇത്തരം പുസ്തകങ്ങൾ അത്തരം മോശപ്പെട്ട കാര്യങ്ങൾ ആരും പറയാറുമില്ലല്ലോ. ഹിംസ നടത്തണം, കൊല ചെയ്യണം, ആത്മനിയന്ത്രണം നഷ്ടപ്പെടണം എന്നൊന്നും ആരും പറയാറില്ലല്ലോ. നല്ല കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇത് ഒറ്റപ്പെട്ട് നിൽക്കുന്നില്ല എന്നുള്ളതാണ്. ഇത് പറഞ്ഞു നിർത്തിയ ഉടൻ തന്നെ നാരദർ നേരെ പിന്നെ കടക്കുന്നത് വർണ്ണാശ്രമ ധർമ്മത്തിലേക്കാണ്. അതായത് സനാതനധർമ്മം എന്ന് പറയുന്നതിൻ്റെ പേര് സൂചിപ്പിക്കുന്ന പോലെ ഒരിക്കലും മാറ്റമില്ലാത്ത, മാറ്റമുണ്ടാക്കാൻ കഴിയാത്ത, എല്ലാ കാലത്തേക്കും ഉള്ള ധർമ്മമാണ്. പൊതുവായിട്ട് അനുഷ്ഠിക്കേണ്ട ധർമ്മമാണ്. പക്ഷേ വർണ്ണാശ്രമധർമ്മം ഓരോ വർണ്ണത്തിലും പെട്ട ആളുകൾ അനുഷ്ഠിക്കേണ്ട ധർമ്മമാണ്. വർണ്ണമെന്ന് പറയുന്നത് നമുക്കറിയാം ഇന്നത്തെ ജാതിയുടെ പൂർവ്വരൂപമാണ്. വർണ്ണവ്യവസ്ഥയെന്ന് പറഞ്ഞാൽ ഇന്നത്തെ ജാതി വ്യവസ്ഥ തന്നെയാണ്. അതായത് 4 വർണ്ണങ്ങളായിട്ട് മനുഷ്യരെന്ന് പറഞ്ഞാൽ എല്ലാവരെയും അല്ല, ഈ വ്യവസ്ഥ ഉണ്ടാക്കിയ ആളുകൾ പരിഗണിച്ചിരുന്ന മനുഷ്യരെ 4 വർണ്ണങ്ങളായിട്ട് തിരിച്ചു. ബ്രഹ്മാവിൻ്റെ മുഖത്തു നിന്നുണ്ടായ ബ്രാഹ്മണർ, ഏറ്റവും ഉയർന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകൾ, സവിശേഷ അധികാര അവകാശങ്ങളുള്ള ആളുകൾ, അവർക്ക് താഴെ ക്ഷത്രിയർ, പിന്നെ വൈശ്യർ, ഏറ്റവും താഴെ ഈ 3 കൂട്ടരുടെയും അജ്ഞാനുവർത്തികളായിട്ട് അവർക്ക് പാദസേവ ചെയ്യാൻ വിധിക്കപ്പെട്ട ശൂദ്രർ. ഇതിന് പുറത്ത് മനുഷ്യരുണ്ട്, അവരെക്കുറിച്ച് കാര്യമായിട്ടൊന്നും പറയുന്നില്ല. രാക്ഷസരെന്നോ ചണ്ഡാലരെന്നോ ഒക്കെ വിളിച്ച് പരാമർശിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ 4 കൂട്ടരിലും ഓരോരുത്തരും ഓരോ വിഭാഗവും ചെയ്യേണ്ട കാര്യങ്ങളാണ് വർണ്ണാശ്രമ ധർമ്മത്തിൽ പറയുന്നത്. ഈ ആശ്രമങ്ങളെന്ന് പറയുന്ന മനുഷ്യൻ്റെ ജീവിതത്തിലെ 4 ഘട്ടങ്ങൾ, ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം, അത് തന്നെ ആദ്യത്തെ 3 വർണ്ണങ്ങളിൽ ഉള്ളവർക്കേ വിധിച്ചിട്ടുള്ളൂ. അങ്ങനെ വ്യക്തമായിട്ട് ഈ 4 ശ്രേണിയിലും പെട്ട ആളുകൾ, ഏറ്റവും താഴ്ന്ന ശ്രേണിയിലുള്ളവർ, മുകളിൽ ഉള്ളവർ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും സാധാരണയിൽ ചെയ്യേണ്ട ആവശ്യമില്ല, അത് വിലക്കിയിട്ടുണ്ട്. മുകളിലുള്ള ആളുകൾ അവർക്ക് കുറച്ചിലുണ്ടാക്കുന്ന രീതിയിൽ താഴേക്ക് വന്ന് താഴെയുള്ള ആളുകൾ ചെയ്യേണ്ട കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള സ്ഥാനം നൽകിയിട്ടുള്ളത് ബ്രാഹ്മണർക്കാണ്. അവരാണ് ദൈവവുമായിട്ട് നേരിട്ട് ഇടപാട് നടത്തുന്ന ആളുകൾ. ഈ വ്യവസ്ഥ വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ഒരു
ഓഫീസിലെ വ്യവസ്ഥയായിട്ട് ഒന്ന് ഉപമിക്കാം. കേന്ദ്ര സർക്കാർ സർവീസിൽ പണ്ട് 4 വിഭാഗങ്ങളായിട്ട് സർക്കാർ ഉദ്യോഗസ്ഥരെ തിരിച്ചിരുന്നു. ക്ലാസ് 1, ക്ലാസ് 2, ക്ലാസ് 3, ക്ലാസ് 4. ഇന്നിപ്പോൾ ക്ലാസ് 4 എടുത്ത് കളഞ്ഞു എന്നൊരു കാര്യം. അപ്പോൾ ക്ലാസ് 1 എന്ന് പറയുന്ന ഏറ്റവും ഉയർന്ന അധികാരാവകാശങ്ങളുള്ള ഏറ്റവും കൂടുതൽ ശമ്പളമുള്ള ഉദ്യോഗസ്ഥർ, ക്ലാസ് 2 അല്പം കൂടി കുറഞ്ഞ ശമ്പളമുള്ള, അല്പം കൂടി കുറഞ്ഞ അധികാരമുള്ള ആളുകൾ, പിന്നെ അതിന് താഴെയുള്ള ക്ലാസ് 3, ക്ലാസ് 4 എന്ന് പറഞ്ഞാൽ ഇവർ 3 കൂട്ടരുടെയും അജ്ഞാനിവർത്തികളായ, അവർ പറഞ്ഞത് മുഴുവൻ കേൾക്കാൻ വിധിക്കപ്പെട്ട, ഏറ്റവും ചെറിയ ജോലികൾ ചെയ്യുന്ന, ഏറ്റവും ചെറിയ ശമ്പളമുള്ള ആളുകൾ. ഈ 4 കൂട്ടർ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്തുകൂടുക എന്നുള്ളത് സ്വാഭാവികമായിട്ടും ഒരു ഓഫീസിലെ നിയമാവലിയിൽ അല്ലെങ്കിൽ ഓഫീസ് മാനുവലിലോ എഴുതി വെച്ചിട്ടുണ്ടാവും. ഓരോരുത്തരും എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യരുത്. അതേസമയം ഇവർ പൊതുവായിട്ട് സർക്കാർ ജീവനക്കാരെന്ന നിലയ്ക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ, ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ, ചെയ്യേണ്ട കാര്യങ്ങളും വേറെയും എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ വർണ്ണാശ്രമ ധർമ്മത്തെ നമുക്ക് വേണമെങ്കിൽ ഈ 4 വിഭാഗവും പ്രത്യേകം അനുഷ്ഠിക്കേണ്ട ചുമതലകളുടെ നിയമാവലിയോട് ഉപമിക്കാം. അതേസമയം നേരത്തെ പറഞ്ഞ സനാതന ധർമ്മത്തെ ഈ 4 കൂട്ടർക്കും പൊതുവായിട്ട് ബാധകമായിട്ടുള്ള നിയമാവലിയോട് ഉപമിക്കാം. വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ സനാതനധർമ്മം എന്ന് പറയുന്നതിന് സ്വതന്ത്രമായൊരു നിലനിൽപ്പില്ല, മറ്റേതുമായി ബന്ധപ്പെട്ട് മാത്രമേ, ബന്ധപ്പെടുത്തി മാത്രമേ ഇതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാനാവൂ. പൊതുവായിട്ട് ചില കാര്യങ്ങൾ ചെയ്യുന്നു, അതേസമയം പ്രത്യേകം ഓരോരുത്തരും ചെയ്യുന്നു. വേണമെങ്കിൽ നമുക്കൊരു കെട്ടിടത്തോട് ഇതിനെ ഉപമിക്കാം. ഒരു കെട്ടിടത്തിൽ പല മുറികളുണ്ടാവും, മനുഷ്യർ പെരുമാറുന്ന, മനുഷ്യർക്ക് വേണ്ടി അവർക്കിടപെടാൻ വേണ്ടിയുള്ള ഇടങ്ങൾ. ഇപ്പോൾ കിടപ്പുമുറി ഉണ്ടാവും, സ്വീകരണമുറി ഉണ്ടാവും, അടുക്കള ഉണ്ടാവും, കുളിമുറി ഉണ്ടാകും. അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം. അതേസമയം അതിൻ്റെ മുകളിൽ ഒരു മേൽക്കൂര ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും, ഭംഗിയുള്ള ഒരു മേൽക്കൂര. മേൽക്കൂര നമ്മൾ ദൂരെ നിന്ന് കണ്ടു കഴിഞ്ഞാൽ വളരെ ഭംഗിയായിരിക്കും, പക്ഷേ അതുകൊണ്ട് പ്രത്യേകിച്ചൊരു പ്രയോജനം മനുഷ്യനില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട സ്ഥലം മനുഷ്യർ ഇടപെടുന്ന ആ മുറികളാണ്. അപ്പോൾ ഇത് കാണാൻ വരുന്ന ഒരാൾ ആ മേൽക്കൂരയുടെ ഭംഗി നോക്കിയിട്ട് ആ കെട്ടിടത്തെ വിലയിരുത്തിയിട്ട് മനോഹരമാണ് അല്ലെങ്കിൽ നല്ലതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കും. അത് തീർത്തും അർത്ഥശൂന്യമാണ്. വിലയിരുത്തേണ്ടത് ആ കെട്ടിടത്തിലെ സ്ഥല സൗകര്യത്തെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കണം. അപ്പോൾ നമുക്ക് ഈ വർണ്ണാശ്രമ വ്യവസ്ഥയെ ഈ കെട്ടിടത്തിലെ അകത്തെ മുറികളോട് അതിൻ്റെ സംവിധാനത്തോട് ഉപമിക്കുകയാണെങ്കിൽ ഈ സനാതന ധർമ്മത്തെ വേണമെങ്കിൽ അതിൻ്റെ മേൽക്കൂരയോട് ഉപമിക്കാം. മേൽക്കൂര കണ്ടിട്ട് അതാണ് കെട്ടിടമെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കരുത്. അപ്പോൾ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, സനാതനധർമ്മം വളരെ മഹത്താണ്, അത് നമുക്ക് സ്വീകാര്യമാണ് എന്ന് ആരെങ്കിലും പറയുകയാണെങ്കിൽ അവർ ഒന്നുകിൽ പൂർണ്ണമായിട്ടും കാര്യങ്ങൾ മനസ്സിലാക്കുന്നില്ല, അല്ലെങ്കിൽ പ്രത്യക്ഷമായോ പരോക്ഷമായോ അല്ലെങ്കിൽ പരമ്പരാഗതമായിട്ട് അവർ ഈ വർണ്ണവ്യവസ്ഥയുടെ ഏതെങ്കിലും രീതിയിലുള്ള ഗുണഭോക്താക്കളായിരിക്കും. ഇതാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. പക്ഷേ നമ്മൾ വളരെയധികം ഗൗരവമായിട്ട് എടുക്കേണ്ട ഒരു കാര്യം ഇതൊന്നുമല്ല, ഇതിനെക്കുറിച്ച് വന്ന പ്രതികരണങ്ങളാണ്. ഈ പ്രതികരണങ്ങളെന്ന് പറയുമ്പോൾ കേരളത്തിൽ നിന്ന് വന്ന പ്രതികരണങ്ങൾ വളരെ വിചിത്രമാണ്. നമ്മുടെ ധർമ്മശാസ്ത്ര പാരംഗതരായിട്ടുള്ള, ധർമ്മത്തെക്കുറിച്ച് ഉത്കണ്ഠാകുലരായിട്ടുള്ള, അങ്ങനെ മുമ്പോട്ട് വന്നിട്ടുള്ള ആളുകൾ നോക്കിക്കഴിഞ്ഞാൽ, ഒന്ന് നമ്മുടെ മുൻമന്ത്രി കെ ബി ഗണേഷ് കുമാർ, പിന്നെ ഒരു സിനിമാ നടനായിട്ടുള്ള മൂന്തനുണ്ണി, പിന്നെ ഒരു സമുദായ നേതാവായിട്ടുള്ള തുഷാർ വെള്ളാപ്പള്ളി, ഇവരൊക്കെയാണ്. പിന്നെയും ചിലരുണ്ട്. ഇവരുടെയൊക്കെ ധർമ്മശാസന വ്യഗ്രതയെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, കാരണം ഇവരുടെയൊക്കെ പശ്ചാത്തലം നമ്മുടെ നാട്ടിലെ കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാം, അതൊന്നും ഇവിടെ വർണ്ണിക്കുന്നില്ല. ഇവരൊക്കെ വളരെ ഉത്കണ്ഠാകുലരായിട്ട് അക്രമോത്സുകരായിട്ട് രംഗത്ത് വന്ന ആളുകളാണ്. പക്ഷേ ഇതിനേക്കാളൊക്കെ ഞെട്ടിക്കുന്ന, അങ്ങേയറ്റം ഗൗരവപൂർവ്വം നമ്മൾ കാണേണ്ട ഒരു കാര്യമൊന്നുമല്ല, ഈ വാർത്ത വന്നപ്പോൾ യു പിയിലെവിടെയുള്ള, അയോധ്യയിൽ നിന്നാണെന്ന് തോന്നുന്നു, ഒരു കാവി അണിഞ്ഞ ഒരു മനുഷ്യൻ, സന്യാസിയാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്നിട്ട് ഉദയനിധിയെ കൊല്ലുന്നവർക്ക്, അയാളുടെ തലയെടുക്കുന്നവർക്ക് 10 കോടി രൂപ സമ്മാനം പ്രഖ്യാപിച്ചു എന്നുള്ളതാണ്. ഒന്നാമത് ഈ സനാതനധർമ്മത്തിൽ പറയുന്ന അഹിംസയ്ക്കോ ആത്മസംയമനത്തിനോ ഒന്നും നിരക്കുന്ന ഒരു കാര്യമല്ല ഈ സന്യാസി എന്ന് അവകാശപ്പെടുന്ന ആൾ ചെയ്തതെന്നുള്ളതാണ്. മാത്രമല്ല സന്യാസി എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ എല്ലാം ത്യജിച്ചവനെന്നാണ്. അങ്ങനെയുള്ള ആളാണ് ഈ 10 കോടി രൂപ ഈ ഒരു ഹിംസ, കൊടിയ ഹിംസയ്ക്ക് വേണ്ടി വാഗ്ദാനം ചെയ്യുന്നത്. അതൊരു കാര്യം. മറ്റൊന്ന്, ഇങ്ങനെയുള്ള ഒരു കൊലയ്ക്കുള്ള ആഹ്വാനം എന്ന് പറയുന്നത് ഒരു ക്രിമിനൽ കുറ്റമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അയാളെ തീർച്ചയായിട്ടും അറസ്റ്റ് ചെയ്യണം, അയാളുടെ പേരിൽ കേസെടുക്കണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷേ ഈ നിമിഷം വരെ അങ്ങനെ ഒരു കേസ് എടുത്തതായിട്ട് അറിവില്ല. അതിൻ്റെ അർത്ഥം അധികാരികൾ അയാൾക്ക് മൗനാനുവാദം നൽകുന്നു എന്ന് തന്നെയാണ്. അതാണ് നമ്മൾ വളരെ ഗൗരവപൂർവ്വം എടുക്കേണ്ട ഒരു കാര്യം. നമ്മുടെ ചരിത്രത്തിൽ, രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ, നമ്മുടെ അറിവിൽ ഇങ്ങനെയൊരു സംഭവം ഉണ്ടതായിട്ട് തോന്നുന്നില്ല. ഒരു സന്യാസി വന്നിട്ട്
ഒരാളെ കൊല്ലാൻ വേണ്ടി പരസ്യമായിട്ട് ആഹ്വാനം ചെയ്യുക, അയാൾക്ക് ഇത്ര വലിയൊരു തൂക്ക വാഗ്ദാനം ചെയ്യുക. സമാനമായൊരു സംഭവം ചരിത്രത്തിൽ നിന്ന് ഓർമ്മ വരുന്നത് 1989 തോന്നുന്നു, ലോക പ്രശസ്ത സാഹിത്യകാരനായ സൽമാൻ റഷ്ദി അദ്ദേഹത്തിൻ്റെ സൈറ്റാനിക് വേഴ്സസ് എന്ന് പറയുന്ന പുസ്തകം പ്രസിദ്ധീകരിച്ചപ്പോൾ മതഭ്രാന്തനായിട്ടുള്ള ഇറാനിലെ മതനേതാവ് അയത്തുള്ള ഖൊമേനി സൽമാൻ റഷ്ദിയെ കൊല്ലാൻ വേണ്ടി ഫത്വ പുറപ്പെടുവിച്ച സംഭവമാണ്. അന്ന് നമ്മളതിനെ കണ്ടത് ഏതോ ഒരു അപരിഷ്കൃതമായ സ്ഥലത്ത് ഏതോ ഒരു മതഭ്രാന്തൻ നടത്തുന്ന ജൽപ്പനമായിട്ടാണ്. പക്ഷേ നമ്മുടെ തൊട്ടുമുമ്പിൽ നമ്മുടെ രാജ്യത്ത് അതേ സംഭവം മറ്റൊരു രൂപത്തിൽ നിന്ന് ആവർത്തിക്കുകയാണ്. അതൊട്ടും നിസ്സാരപ്പെട്ട കാര്യം അല്ല. അയാളങ്ങനെ ചെയ്തു എന്ന് മാത്രമല്ല, അതിനോട് അധികാരികൾ പുലർത്തുന്ന നിസ്സംഗത അല്ലെങ്കിൽ മൗനാനുവാദം, അതാണ് ഏറ്റവും അപകടകരമായൊരു കാര്യം. അത് നമ്മുടെ ഭാവിയിലേക്കുള്ള ഒരു ദുസ്സൂചനയായിട്ട് വേണം കണക്കാക്കാൻ. വളരെ തെളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, തൊട്ട് അടുത്ത് വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മതരാഷ്ട്രവാദികൾ വീണ്ടും അധികാരത്തിൽ വരികയാണെങ്കിൽ ഇതുപോലെയുള്ള മതത്തിൻ്റെ പേര് പറഞ്ഞ് ധാരാളം കാവി വേഷധാരികൾ അക്രമണ ഉത്സുകരായിട്ട് പരസ്യപ്രഖ്യാപനങ്ങളുമായി രംഗത്ത് വരാനുള്ള ഒരു പ്രോത്സാഹനമാണ് ഇന്ന് ഭരണകൂടം നൽകുന്നത്. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ ആധുനിക ചരിത്രത്തിൽ ഏറ്റവും വലിയൊരു ദുരന്തമായിരിക്കും നമ്മളെ കാത്തിരിക്കുന്നത്. അങ്ങനെ ഒരിക്കലും സംഭവിക്കാതിരിക്കട്ടെ. പക്ഷേ അങ്ങനെ സംഭവിക്കാതിരിക്കണമെങ്കിൽ പൗരന്മാർ എന്ന നിലയ്ക്ക് നമ്മൾ ഓരോരുത്തരും ജാഗ്രത പുലർത്തിയേ മതിയാവൂ. ആ ജാഗ്രതയെക്കുറിച്ച് കൂടി എന്തായാലും ഉദയനിധിയുടെ ഈ ഒരു പ്രസ്താവന നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. നമസ്കാരം.